കുതിരക്കച്ചവടത്തിനും കാലുമാറലിനും ഏറെ പേരുകേട്ട രാഷ്ട്രീയമാണ് കർണാടകയിലേത്. നിലവിൽ കർണാടക ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നത് പോലും കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു. കർണാടകയിൽ മാത്രമല്ല മറ്റു പലയിടത്തും സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ബി ജെ പി ഭരണം കൈയാളിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ അട്ടിമറി നീക്കങ്ങൾക്ക് ശക്തമായ എതിരാളിയായി കർണാടക കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മാറിയിരിക്കുകയാണ്. ബി ജെ പി എങ്ങനെയാണോ എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങുന്നത്, അതേ തന്ത്രം ഉപയോഗിച്ച ബി ജെ പിയിൽ നിന്നും എം എൽ എമാർ അടർന്നു വീഴുകയാണിപ്പോൾ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പിയിൽ നിന്ന് നിരവധി മന്ത്രിമാരും എം എൽ എമാരും കോൺഗ്രസിലേക്ക് പോകുമെന്ന ഭയം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവായ ബസവനഗൌഡ പാട്ടിൽ യത്നാൾ. അതായത് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് വരും മാസങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് നിരവധി എം എൽ എമാരും മന്ത്രിമാരും പാർട്ടി വിട്ടു പോകുമെന്ന്. ബസവനഗൌഡ പാട്ടിൽ യത്നാളിന്റെ ഈ പ്രസ്താവനയെ കർണാടക കോൺഗ്രസും ശരിവെക്കുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നിയമസഭാംഗങ്ങൾ തങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. പാർട്ടി ഇക്കാര്യത്തിൽ കരുതലോടെയാണ് നീങ്ങുന്നത്. ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ജെ ഡി എസിൽ നിന്നും വന്ന ബി ജെ പി മന്ത്രിമാർ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി വിട്ട കോൺഗ്രസിൽ ചേരുമെന്നാണ് എം എൽ എ യത്നാൾ വ്യക്തമാക്കിയത്. ഇവരെല്ലാം ബി ജെ പി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച സമാജ്വാദി പാർട്ടിയിലേക്ക് ചേർന്ന ഉത്തർപ്രദേശിലെ നേതാവ് സ്വാമി പ്രസാദ് മൗര്യയുടെ പാത പിന്തുടരും എന്നായിരുന്നു യത്നാൾ തുറന്നടിച്ചത്. മുതിർന്ന നേതാവിന്റെ ഈ പ്രതികരണത്തിൽ ബി ജെ പി എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമായി കൂടുമാറാൻ ശ്രമിക്കുന്ന നേതാക്കൾ സംസാരിച്ചെന്നും യത്നാൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അവർ ബി ജെ പിയിൽ നിന്ന് രാജിവെക്കും. പാർട്ടിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേതാക്കൾ ഇപ്പോൾ ഉചിതമായ തീരുമാനമെടുത്ത് ഉടൻ തന്നെ മന്ത്രിസഭ വികസിപ്പിക്കണം എന്നാണ് യത്നാൾ പറയുന്നത്. അതേസമയം രഹസ്യം സൂക്ഷിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു ശിവകുമാർ ഈ വിഷയത്തിൽ, അതായത് ഡി കെ ശിവകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തങ്ങളെ സമീപിക്കുന്നവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല. വിഷയം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ബി ജെ പി നേതാക്കൾക്ക് അറിയാമെന്നും ഡി കെ ശിവകുമാർ കൂട്ടിച്ചേർത്തു. ബി ജെ പി എം എൽ എ മാർ താനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും അവരുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും സിദ്ധരാമയ്യയും പറഞ്ഞിരുന്നു. അതേസമയം കർണാടകയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 4 മന്ത്രിമാരുടെ പദവികളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്ന ബി ജെ പി നിയമസഭാംഗങ്ങളും മുതിർന്ന നേതാക്കളും ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതിസന്ധി ബി ജെ പിയെ പിടികൂടിയിരിക്കുന്നത്. വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ തർക്കങ്ങൾ കാരണം ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതായാലും കർണാടകയിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അതും ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവ് തന്നെ പറയുന്നത്, ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിമാരും എം എൽ എമാരും രാജിവെച്ച കോൺഗ്രസിലേക്ക് പോകും എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പറയുന്നത് പോലെ ബി ജെ പി മന്ത്രിമാരും എം എൽ എമാരും രാജിവെച്ച കോൺഗ്രസിലേക്ക് പോയാൽ കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി തന്നെ ഈ സംഭവം മാറും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.